नेहार्पणम् आत्मार्पणम् काल्वरी बलियुडे अनुस्मरणम् स्नेहार्पणम् आत्मार्पणम् काल्वरी बलियुडे अनुस्मरणम् पूजार्पणम् जीवार्पणम् देव पितावीनु बलियर्पणम् ई बलिवेदी पुन्नु चेरा ई सेह पूजयिल पंगु चेरा ई बलिवेदी पुन्नु चेरा ई सेह पूजयिल पंगु चेरा सेह पितावीनु ഹല്ലേലൂയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർ എഴുതിയ ലേഖനം 8-ാം അധ്യായം. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, സുഖകരമായി ഉറക്കം നൽകി. ഈ പ്രഭാതത്തിൽ തിരുമുഖം ദർശിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും കരുണയും കൃപയും യാചിക്കുവാനും ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നരളി ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നിരിക്കയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങളെ വീണ്ടും ഭയത്തിന്റേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമേ മക്കളായിട്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൃപാവരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. അവന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് തന്നെയെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ നൽകി ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ദൈവത്തോട് എപ്പോഴും ആലോചന ചോദിക്കുന്ന മക്കളായിട്ട് ദൈവഹിതത്തിനൊത്തവണ്ണം തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഉപദേശത്തിന്റെയും ശക്തിയുടെയും ബലത്തിന്റെയും ആത്മാവിനെ നൽകി പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ദൈവഭക്തിയോടുകൂടി താഴ്മയോടെ ജീവിക്കുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരമമായ ശക്തി ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. കർത്താവ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സ്തുതി പാടിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ഞങ്ങളുടെ അന്തരംഗം അറിയുന്ന കർത്താവ്, ഞങ്ങളിലേക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടതകളൊക്കെ നിസാരമെന്ന് എണ്ണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളുമാണെന്ന് അറിയുന്നു. സ്വന്തം ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ പുത്രനാം ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്ന പിതാവാം ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഞങ്ങളോട് കൂടെ ഇരുന്ന് മുൻപടയായും പിൻപടയായും ഞങ്ങളോട് കൂടെ ഇരുന്ന് സ്നേഹത്തണലേകി ഏത് ചെങ്കടലിൻ്റെ അവസ്ഥയിലും പുതിയ വഴികൾ തുറന്നു തരുവാൻ ശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തീച്ചൂളയുടെ നടുവിലും ചേർന്നിരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. സങ്കട കടലിന് മുകളിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. പാഴ്മരുഭൂമിയിൽ ഞങ്ങളോട് കൂടെയായിരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് യഹോവ എൻ്റെ ഇടയനാവുന്നു. എനിക്കൊരു കുറവുണ്ടാകിയില്ല. പരിശുദ്ധാത്മാവിനെ അളവന്യെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. അവിടുന്ന് രണ്ടാമത് വരും, ഞങ്ങളെ പേർ വിളിക്കും. ക്രിസ്തുവിനോട് കൂടെയായിരിക്കുവാൻ ഞങ്ങളായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് മക്കളോടെന്ന പോലെ ഞങ്ങളോട് അലിവ് തോന്നുന്ന ദൈവമേ, അങ്ങേക്ക് സ്തുതി, മഹത്വം, ആരാധന. ഓരോ നിമിഷവും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനും ആ ഫലത്തിൽ നിലനിൽക്കുവാനുമുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങളെ അനുതപിക്കുന്നു. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ സ്തുതി പാടുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ. ചിന്തയും ഭിന്നതയും നീക്കിടാം കാസയിൽ അലിഞ്ഞു ചേരാ. വിദ്വേഷ ചിന്തയും ഭിന്നതയും നീക്കിടാം കാസയിൽ അലിഞ്ഞു ചേരാ. ഗോതമ്പു മണി പോലഴിയാ നൂറുമേനിതൻ സൽഫലം ഭൂവിനേകാൻ. ഗോതമ്പു മണി പോലഴിയാ നൂറുമേനിതൻ സൽഫലം ഭൂവിനേകാൻ. ഈ ബലിവേദിയിൽ ഒന്നു ചേരാ, ഈ സ്നേഹപൂജയിൽ പങ്കു ചേരാ. ഈ ബലിവേദിയിൽ ഒന്നു ചേരാ, ഈ സ്നേഹപൂജയിൽ പങ്കു ചേരാ. സ്നേഹപിതാവിൻ്റെ ൊന്നായി നവസൃഷ്ടിയായി
സ്നേഹത്തിൻ ബലിക്കായൊരുങ്ങിടാം, സ്നേഹത്തിലൊന്നായി നവസൃഷ്ടിയായി, സ്നേഹത്തിൻ ബലിക്കായൊരുങ്ങിടാം. ആത്മാവിൽ നിറയും നിൻ സ്നേഹം എന്നും ഒരുമയോടെ ബലിയണയാം. ആത്മാവിൽ നിറയും നിൻ സ്നേഹം എന്നും ഒരുമയോടെ ബലിയണയാം. ഈ ബലി വേദിയിൽ ഒന്നു ചേരാ, ഈ സ്നേഹ പൂജയിൽ പങ്കു ചേരാ. ജീവിതം കാഴ്ച നൽകാം.